രണ്ട് ടീമും ഒരേപോലെ നല്ല അടിപൊളിയായിട്ട് കളിച്ചൊരു ഗെയിം. അതാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് നമ്മുടെ എസ് ആർ എച്ചിന്റെ ആ ഒരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് കളിക്കാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിച്ച് അങ്ങനത്തെ ഭയങ്കര മോശം പിച്ചായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും മോശം പിച്ച് ഒരു T20 ഗെയിമിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ശരി. പക്ഷെ അപ്പോൾ അപ്പോഴും അവർ പ്ലേയിങ് ഇൻ പ്ലേയിങ് ഇൻ ഡേവിഡ് വാണർ ഡേവിഡ് വാണർ സ്റ്റൈൽ വിട്ടിട്ട് ലാസ്റ്റ് വരെ കളിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. മനീഷ് പാണ്ഡെ വൺ ഡൗൺ വന്നിട്ട് കെയിൻ വില്യംസിനേക്കാൾ മുമ്പിൽ വരാൻ എന്താണ് പുള്ളിയുടെ കയ്യിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാച്ചസിലെ ടൈമിംഗ് നോക്കിയാൽ മതി. എന്താ ഗംഭീര ടൈമിംഗ്! ആ ടൈമിംഗ് തന്നെയാണ് ഈ ഒരു ഗെയിമിലേക്ക് പുള്ളിക്ക് ഇത്രയ്ക്കും കൂടുതലൊരു എന്താ പറയുക ഒരു 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 ഹൈപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ കറക്റ്റായ എഫേർട്ടിനുള്ള ഒരു ഫ്രൂട്ട് കിട്ടുന്നൊക്കെ ഉള്ളത് ഈ ഗെയിമിലാണ് ശരിക്കും കണ്ടത്. സിംഗിൾസ് എടുക്കുന്നു, ഡബിൾസ് എടുക്കുന്നു, ഡേവിഡ് വാണറുടെ കൂടെ ബാറ്റ് ചെയ്യുന്നു, എന്നിട്ട് ലാസ്റ്റ് അടിച്ച് ആക്സിലറേറ്റ് ചെയ്തിട്ട് പിന്നെ 6-4 അടിക്കാനുള്ള ശ്രമങ്ങൾ, അത് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ബോളിന് പേസ് ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പേസ് ഉണ്ടാക്കി അടിക്കുക, അതൊരു അതാ നല്ലൊരു സ്ട്രാറ്റജി ആണ്. കുറേ പേര് ഇത് എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ 6-4 കിട്ടുന്നില്ലെങ്കിൽ പുള്ളി പിന്നെ സിംഗിൾ ഡബിൾ എടുത്തിട്ട് നല്ല ഗംഭീരമായിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്തു. പക്ഷെ കുറേ ഓടി കഴിയുമ്പോൾ മടുത്തതുകൊണ്ട് തന്നെ അടുത്ത് കയ്യിലും കൊടുത്തു, അത് വേറെ കാര്യമാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും രാജസ്ഥാന്റെ ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. കഴിയുന്നതിന്റെ പരമാവധി ലൈനെ ലെങ്ത് കീപ്പ് ചെയ്ത് അനങ്ങാൻ വിടാണ്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് എസ് ആർ എച്ച് അടിച്ചടിച്ച് അത്രയും കയറിയിട്ടുള്ളത്. ഇവിടം വരെ ഗെയിം ഏതാണ്ട് ഒരു ഓക്കെ ഓക്കെ രാജസ്ഥാൻ ജയിക്കുന്നുള്ള ലൈൻ നമുക്ക് സുഖമായിട്ട് ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ആർ എച്ചിന്റെ ബോളിംഗ് അറ്റാക്ക് ഒരുമാതിരി ഗംഭീര ബോളിംഗ് അറ്റാക്കാണ്. അത് ശരിക്കും അവർ കാണിക്കുകയും ചെയ്തു. പവർ പ്ലേയുടെ ഉള്ളിൽ തന്നെ 2-3 wickets കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സഞ്ജു സാംസൺ കളിക്കാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ റാഷിദ് ലത്തീഫിനെ പോലൊരു റാഷിദ് ഖാനെ പോലൊരു എന്താ പറയുക മിസ്റ്ററി സ്പിന്നർ കളിക്കുക അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് മാക്സിമം കളിച്ചുപോയി. പക്ഷെ അപ്പോഴും എഡ്ജ് അതും പോയി. അത് അതെങ്ങനെയാണ്, ചില സമയത്ത് നമ്മളുടെ ഒരു ഫോമോ കാര്യങ്ങളോ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇറ്റ് വാസ് നെവർ ഹിസ് ഡേ ടുഡേ, ആ ഒരു സാധനം കൂടി ഉണ്ട്. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് യങ്സ്റ്റേഴ്സ് വന്നിട്ടാണ് ഇതിനെ ആ ഗെയിമിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും വന്നപ്പോഴത്തേക്കും മിക്കവാറും തന്നെ വിചാരിച്ചിട്ടുണ്ടാവുക എസ് ആർ എച്ച് നല്ല സുഖമായിട്ട് പോയി ജയിക്കുന്ന. പക്ഷെ അവർ ചെയ്തതാണ് ഇത്രയും കാലം സീനിയർ പ്ലെയേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യം. അവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് വെയിറ്റിംഗ് ഗെയിം കളിച്ച് ലാസ്റ്റ് ഓവറിലേക്ക് എത്തിയപ്പോഴും ആ പാനിക് ആവാണ്ട് സിംഗിൾസ് എടുക്കാനും ഡബിൾസ് എടുക്കാനും തന്നെ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾസ് ഓടി എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഒരു മാച്ച് വിന്നിങ്ങും മാച്ച് വിന്നിങ്ങിന്റെ കാര്യവും. അതേപോലെ തന്നെ ഗെയിം ക്ലോസ് എന്ന് പറയില്ലേ, ഗെയിം ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇന്ന് ശരിക്കും രണ്ട് യങ്സ്റ്റേഴ്സ് ആണ് സീനിയർ പ്ലെയേഴ്സിനെ കാണിച്ചു കൊടുത്തത്. റിയൻ പരാഗ് ഗംഭീര ബാറ്റ്സ്മാൻ, ഗംഭീരം, അതായത് വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഈസി ആയിട്ടാണ് പുള്ളി കളിച്ച് കളിച്ച് പോയത്. ഒരുപാട് റിസ്ക് എടുക്കാതെ ഈസി ആയിട്ട് കളിച്ച് എന്നിട്ട് പിന്നെ ഷോർട്സിലേക്ക് പോയി. റിയൻ പരാഗ് വെൽ ഡിസേർവ്ഡ്. അതും എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കൂടെ കഴിഞ്ഞ വർഷം ഡെബ്യൂ ചെയ്തപ്പോഴേ ആൾക്ക് സ്റ്റഫ് ഉണ്ടെന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിരുന്നൊരു സാധനം തന്നെയാണ്. അത് ഈ വർഷം അതങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്. പിന്നെ എനിക്ക് പറയാനുള്ള ആരറിയോ, രാഹുൽ തേവാത്തിയ. രാഹുൽ തേവാത്തിയെ കുറിച്ച് ഞാൻ പറയാനുള്ളൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാച്ചിൽ വന്നു അന്ന് ഒരു പക്ഷെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വരിക ഹിറ്റ് ചെയ്യുക, ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഇത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ രണ്ടാമത്തെ വരുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് നമുക്ക് ലക്കായിട്ട് കൂട്ടാം വേണമെങ്കിൽ, ടാലൻ്റ് ഇല്ല എന്നല്ല പക്ഷെ അതിന് ലക്കും കൂടി ആയിട്ട് കൂട്ടാം. പക്ഷെ ഒരേ ബുദ്ധിമുട്ടുള്ള കാര്യം രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കൊള്ളണം ആള് മറ്റേ സിനിമയിൽ പറയുന്ന പോലെ മോൺസ്റ്റർ എന്നുള്ളത്. ശരിക്കും ഇന്ന് അത് തന്നെയാണ് ചെയ്തത്. അതും എനിക്ക് റാഷിദ് ഖാനെ ഹാൻഡിൽ ചെയ്ത രീതിയാണ് ഇഷ്ടം. റാഷിദ് ഖാനെ അത്രയ്ക്കും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ 3 ബൗണ്ടറി അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇമ്പോസിബിൾ. അത്രയ്ക്കും ഗംഭീര കളിയായിരുന്നു. അതുകൊണ്ട് രാഹുൽ തേവത്യ ആണ് എന്നെ സംബന്ധിച്ച് ഇതിലെ മാൻ ഓഫ് ദി മാച്ച്. ആരാ മാൻ ഓഫ് ദി മാച്ച് കൊടുത്തതെന്ന് കാണാനുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷെ എന്നാലും വെൽ പ്ലേ, വെൽ പ്ലേ. എസ് ആർ എച്ചിന്റെ ബോളേഴ്സ് മോശമെന്നല്ല, പക്ഷേ ഇറ്റ് വാസ് രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത് രണ്ടുപേരും ഈക്വലി ബ്യൂട്ടിഫുൾ ഗെയിം കളിച്ചു, കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്തു, നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷെ ഒരു എഡ്ജ് രാജസ്ഥാൻ റോയൽസിനായിരുന്നു. ഇന്ന് അവർ ജയിക്കണം എന്നായിരുന്നു എന്നുള്ള പോലെ ഞാൻ പറഞ്ഞ റിവ്യൂ അല്ലെങ്കിൽ ഈ അനാലിസിസിൽ കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അറക്കെറ്റ്സ് മീഡിയ.